നമുക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാം, ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഭവനത്തിൽ നിലനിൽപ്പുണ്ട്. പ്രത്യേകമായ അവിടുത്തെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയായ നമ്മുടെ മധ്യയുണ്ട്. ദൈവസന്നിധിയിലാണ് നമ്മൾ, ദൈവത്തിന്റെ സാന്നിധ്യയിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ഉള്ളതെന്നുള്ള ചിന്തയിൽ ആഴപ്പെട്ടുകൊണ്ട് നമുക്ക് നിമിഷങ്ങളിലായിരിക്കാം. ദൈവം ബലഹീനനായ മനുഷ്യനെയാണ് അവിടുത്തെ പദ്ധതികൾക്ക് ഉപകരണങ്ങളാക്കി മാറ്റുക. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന സത്യവും ഇത് തന്നെയാണ്. ബലഹീന മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്ത് അവരിലൂടെ ദൈവം ദൈവത്തിന്റെ വചനം ജനത്തിന് നൽകുകയാണ്. ഇന്ന് ഈ ദൈവഭവനത്തിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ ദൈവ അനുഭവത്തിനായിട്ട് വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് തിരുവചനം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം എളിയവ എന്നെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഒരു നിമിഷം നിശബ്ദതയിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബലഹീനനായ എന്റെ അധരങ്ങൾ വഴി ദൈവത്തിന്റെ വചനം യാതൊരു കുറവുകളും കൂടാതെ ശക്തമായി നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുന്നതിന് വേണ്ടി, സ്ത്രീ ആവശ്യപ്പെടുന്നത് പോലെ വാ തുറക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ വചനം അധരത്തിലൂടെ പുറത്തു വരുവാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്ന സന്ദേശം ദൈവത്തിന്റെ മക്കൾക്ക് നൽകുവാനായിട്ട് എളിയവനായനെ ഉപകരണമാക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മ എപ്പോഴും നമുക്ക് വേണ്ടി സഹായമായിട്ട് നിൽക്കുന്നവളാണ്. സഭ എവിടെ സമ്മേളിക്കുന്നു അവിടെ അമ്മയുണ്ട്. സ്നേഹന്മാർ ഒന്നിച്ചുകൂടി സഹിയൻ ശാലയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അവരുടെ മധ്യമുണ്ടായി. ഇപ്പോൾ ദൈവാനുഭവം തേടി പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മധ്യയും അമ്മയുണ്ട്. അമ്മയുടെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഭക്തിപൂർവ്വം ജപമാല അർപ്പിക്കുന്നു. നമ്മോടുകൂടി ആയിരിക്കുന്ന അമ്മയോട് നമുക്ക് മാധ്യസ്ഥം തേടാം. അമ്മയും മാതാവേ, വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ശക്തിയേറിയ വചനം ഞങ്ങളുടെ ജീവിതത്തില് വ്യതിയാനങ്ങൾ വരുത്തുവാനായിട്ടും മനസ്താന്തരത്തിലേക്ക് നയിക്കുവാനായിട്ടുമുള്ള വഴികളാക്കി തീർക്കണമേ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ അങ്കിയുടെ സംരക്ഷണം ഈ പ്രാർത്ഥനാലയത്തിനും ഇവിടെ ആയിരിക്കുന്ന ഓരോ ശുശ്രൂഷകർക്കും ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞമറിയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നമ്മുടെ സംസാരവും പ്രഘോഷണവും എല്ലാം പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാത്ത നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ച ഈശോ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒന്നു ചേർന്ന് ഏറ്റു ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം ശ്രവിക്കുവാനായിട്ട് നമ്മളെ തിരഞ്ഞെടുക്കാം. പരിശുദ്ധാത്മാവാണ് വചനത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മെ ജ്വലിപ്പിക്കുക. പരിശുദ്ധാത്മാവാണ് വചനത്തിന് വേണ്ടി അന്വേഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമാണ് വചനത്തിന് വേണ്ടിയുള്ള ദാഹം നമ്മിൽ തീർക്കുക. ആത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സുവിശേഷത്തിൽ നിന്നും ഒരു ഭാഗം വായിച്ചു കേൾക്കാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലയിലേക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, ഈശോയെ ഗുരു, ഞങ്ങളിൽ കനിയണമെന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരികെ വന്നു. അവൻ ഈശോയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. ഈശോ ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ?
അനന്തരം ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റിരിക്കുക, എന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മൾ പുത്തൻ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ദിവസമാണ്. ഈ പുതുവർഷത്തില് സഭയ്ക്ക് നിങ്ങൾക്ക് ആശംസിക്കുവാനായിട്ടുള്ളത്, സഭയ്ക്ക് നിങ്ങൾക്ക് നൽകുവാനായിട്ടുള്ള ഉറപ്പ്, സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം നൽകിയ ഉറപ്പാണ്. ആ ഉറപ്പ് മറ്റൊന്നുമല്ല, ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. ദൈവം എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നു. പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ദൈവം അതൊന്നുകൂടി നമുക്ക് ഉറപ്പിച്ചു നൽകുകയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം അവിടുത്തെ സന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. നമ്മൾ ഒരു വലിയ തിരുനാൾ ആഘോഷിച്ചതിന്റെ ആഘോഷത്തിന്റെ ദിവസങ്ങളിലാണ് ഇപ്പോഴും ക്രിസ്മസിന്റെ. ക്രിസ്മസിന്റെ സന്ദേശം മറ്റൊന്നുമല്ല, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ഈശോയെ നൽകുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ അത്ര അധികമായി സ്നേഹിച്ചു. നമ്മുടെ കുർബാനയില് കാഴ്ചവെപ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നന്ദി പ്രകാശനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ പറയുക. പക്ഷേ അതിൽ തുടർന്ന് വരുന്ന പ്രാർത്ഥന, നീ ഞങ്ങളുടെ നിന്റെ ദൈവിക സ്വഭാവത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിനാണ്. കുർബാന നമ്മൾ ഏറ്റെഴുതുന്ന പ്രാർത്ഥനയാണ്. ദൈവം നമ്മെ അനുഗ്രഹിച്ച് അത്ര അധികമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നത് തമ്പുരാൻ നമ്മളെ ദൈവികവരാക്കുവാൻ, ദൈവിക മനുഷ്യരാക്കുവാനായിട്ട് മനുഷ്യരൂപം ധരിച്ചിരിക്കുന്നതിനാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് ഈശോ. ആ ഈശോ നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നമ്മുടെ അടുത്തിലേക്ക് വരികയാണ്. നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയി എന്നാണ് ഈശോയുടെ പരിശുദ്ധ ശുശ്രൂഷയെ പറ്റി പറയുക. നന്മ ചെയ്യുവാനും കടന്നുപോകാനും ഈശോയെ പ്രേരിപ്പിച്ചത് മനുഷ്യനോടുള്ള സ്നേഹമാണ്. സ്നേഹത്തിന് രണ്ട് ഭാവങ്ങളാണ് ഉള്ളത്. ഒന്ന്, സ്നേഹം കൊടുക്കും. സ്നേഹം കൊടുക്കുന്നതാണ്. നമ്മൾ നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും സ്നേഹിക്കുന്നവർ തമ്മിലുള്ള ബന്ധം നോക്കിയാൽ നമുക്ക് സ്പഷ്ടമാണ്. സ്നേഹം എവിടെയുണ്ടോ അവിടെ കൊടുക്കലുണ്ട്. സ്നേഹത്തിന്റെ ആഴത്തിന്റെ തീവ്രത അനുസരിച്ച് കൊടുക്കലിന്റെ ആഴവും കൂടും. കൂടുതൽ സ്നേഹിച്ചാൽ കൂടുതൽ കൊടുക്കും. സ്നേഹിക്കുന്നത് എത്രമാത്രം തീവ്രമായിട്ടാണോ അത്രമാത്രം നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് കൊടുക്കും. സ്നേഹിക്കുന്നവർ നമ്മൾ കൊടുക്കും, പക്ഷേ കൂടുതൽ സ്നേഹിക്കുന്നവന് ത്യാഗം സഹിച്ചുകൊണ്ടും വേദന സഹിച്ചുകൊണ്ടും നന്മ ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിതരാണ്. ഈശോ എത്രയധികം നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ കുർബാനയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ഇതുകൊണ്ടാണ്. ദൈവവുമായിട്ടുള്ള ഒരുമ, ദൈവത്തിന്റെ ദൈവത്തോടുകൂടി ആയിരുന്നവനാണ് ഈശോ. ഈശോയുടെ ആരംഭം അവിടുത്തെ പിറവിയിലല്ല, അവിടുന്ന് അനാദിയിലെ ദൈവത്തോടുകൂടി ആയിരുന്നവനാണ്, വചനമായിരുന്നവനാണ്, സൃഷ്ടിയിലുണ്ടായിരുന്നവനാണ്, ലോകത്തെ പരിപാലിച്ചുകൊണ്ട് നടന്നവനാണ്. ആ ദൈവത്തോടൊപ്പമായിരുന്ന വചനമാകുന്ന ഈശോ കാലത്തിന്റെ തികവിൽ ദാസന്റെ രൂപം ധരിക്കുവാനായിട്ടിടയായത്, ശൂന്യവൽക്കരിക്കുവാനായിട്ടിടയായത്, കൊയ്യുവാനായിട്ടിടയാക്കിയത്, കാലത്തൊഴുത്തിൽ കുഞ്ഞായി പിറക്കുവാൻ ഇടയാക്കിയത് നമ്മളോടുള്ള സ്നേഹമാണ്. സ്നേഹം കൊണ്ട് ചുരുങ്ങി ചുരുങ്ങി ഒന്നുമല്ലാതായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഈശോ. ഇപ്പൊ സ്നേഹം കൊടുക്കുന്നതിലാണ് അടങ്ങിയിരിക്കുക. ദൈവം മനുഷ്യനെ ഒത്തിരി സ്നേഹിച്ചത് കൊണ്ട് ദൈവം തന്നെ തന്നെ മനുഷ്യന് നൽകി, ദൈവം തന്നെ തന്നെ മനുഷ്യന് നൽകിയതാണ് ഈശോ. സ്നേഹത്തിന്റെ മറ്റൊരു ഭാവമാണ് താതാത്മ്യം പ്രാപിക്കാറുള്ളത്. സ്നേഹിക്കുന്നവരുമായിട്ട് ഒന്നായിട്ട് തീരുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. സ്നേഹിക്കുന്നവരുമായിട്ട് എത്ര താതാത്മ്യപ്പെടാൻ സാധിക്കും അത്രമാത്രം താതാത്മ്യപ്പെടുവാൻ. അതിന്റെ ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ചെയ്യുക, സ്നേഹിക്കുന്നവരുമായി എപ്പോഴും ഒന്നിച്ചിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. എപ്പോഴും അവരോട് സംസാരിക്കുവാൻ, എപ്പോഴും അവരോട് ചേർന്നിരിക്കുവാൻ,
അവരോട് ചേർന്ന് ഓരോന്ന് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കും. അത് തീവ്രമായി കഴിയുമ്പോൾ നാം സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ ആ വ്യക്തിയെ പോലെ ആയിത്തീരുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. നാം ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ഒന്നായിട്ട് തീരുകയാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കുവാൻ മനുഷ്യനായി നിസ്സഹായ അവസ്ഥയിലുള്ള കുഞ്ഞായിട്ട് നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മളോട് ഒന്നു ചെയ്യുകയാണ്. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊത്ത് സങ്കടപ്പെടുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മൾക്ക് അനുഗ്രഹത്തിന്റെ വരുതി കയറി നീട്ടി തരുവാൻ, നമ്മുടെ കുറവുകൾ പരിഹരിക്കുവാൻ, നമ്മളെ മനസ്സിലാക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ, നമ്മുടെ മേൽ അലിവ് തോന്നി അപ്പമില്ലാതെ വലയുന്ന നമുക്ക് അപ്പം നൽകുവാനായിട്ട് അവിടുന്ന് മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരിക. അപ്പൊ സ്നേഹം താതാത്മ്യം പ്രാപിക്കലാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ട് മനുഷ്യനോട് താതാത്മ്യം പ്രാപിക്കുവാൻ, മനുഷ്യനോട് ചേർന്നിരിക്കുവാൻ, മനുഷ്യനായിട്ട് തന്റെ വലിപ്പമൊക്കെ മാറ്റിവെച്ചുകൊണ്ട്, തന്റെ മഹത്വമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. നമ്മുടെ ഭാഗത്ത് നിന്നും ദൈവം ഇപ്രകാരം നമ്മളെ സ്നേഹിച്ചുവെങ്കിൽ ഇപ്രകാരം തന്നെ ദൈവത്തോട് പ്രതിസ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ദൈവം കൊടുത്ത് നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മളും കൊടുത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ ഈശോ നമ്മളെ സ്നേഹിക്കുന്നതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഗോതമ്പും മണി അങ്ങനെ തന്നെ കിടന്നാൽ ഫലം പുറപ്പെടുവിക്കുകയില്ല, മറിച്ച് അത് അഴുകിയാൽ പുതുജീവൻ പ്രാപിക്കും. ആരെങ്കിലും സ്വന്തം ജീവൻ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അവനത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറായാൽ നിത്യജീവനിൽ അവനത് നേടിയിരിക്കും. ഈശോ നമുക്ക് നൽകുന്ന പാഠം, നമ്മൾ ത്യജിച്ചാൽ മാത്രമേ ദൈവസ്നേഹത്തിന് പ്രത്യുത്തരം നൽകുവാനായിട്ട് സാധിക്കൂ. നമ്മുടെ ജീവിതത്തിൽ ത്യജിക്കാനായിട്ട് സഹിക്കാനായിട്ട് നമ്മൾ എത്രമാത്രം മനസ്സാകുന്നുവോ അതിനനുസരിച്ചാണ് നമുക്ക് എത്രമാത്രം ദൈവത്തോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാകുക. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. അബ്രഹാമത്തെ ഒത്തിരി നമുക്ക് അറിയാവുന്ന ദൈവത്തിന്റെ അടുക്കൽ അബ്രഹാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തും വളരെ രസമാണ്. ഇത്ര പേരുണ്ടെങ്കിൽ ഇത്ര പേരുണ്ടെങ്കിൽ ഇത്ര പേരുണ്ടെങ്കിൽ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടുകാരന്റെ അടുക്കൽ എങ്ങനെ വർത്തമാനം പറയുന്നു അതുപോലെയാണ് അബ്രഹാം ദൈവത്തിന്റെ അടുക്കൽ വർത്തമാനം പറയുക. ദൈവം അബ്രഹാമത്തെ സ്നേഹിച്ചു, അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. നോക്കിക്കേ, ദൈവം അബ്രഹാമത്തെ സ്നേഹിച്ചത് കൊണ്ട് അബ്രഹാമത്തിന്റെ ജീവിതത്തിൽ എന്താണ് കുറവായിട്ടുണ്ടായിരുന്നത് അത് നീക്കിക്കൊടുക്കുവാനായിട്ട് ദൈവം തന്റെ ദൂതന്മാരെ അബ്രഹാമത്തിന്റെ പക്കലേക്ക് അയക്കുകയാണ്. സദ്വാർത്ഥ്യമായിട്ട് അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം എന്ത് ആവശ്യപ്പെട്ടു അതൊക്കെ അത് സ്വന്തം ജീവനെ തന്നെ ആയിട്ട് പോലും, സ്വന്തം പുത്രൻ സ്വന്തം ജീവൻ തന്നെയാണ്, സ്വന്തം ജീവനെ ആയിട്ട് പോലും അത് സമർപ്പിക്കുവാനായിട്ട് അബ്രഹാം തയ്യാറാകുകയാണ്. ആരെങ്കിലും സ്വന്തം ജീവൻ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അവന് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് നേടിയെടുക്കും. ത്യജിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണമെങ്കിൽ ഈശോയോടുള്ള സ്നേഹം നമ്മളിൽ ഉണ്ടാവണം. പരിശുദ്ധ അമ്മ, അമ്മ ത്യജിച്ചവളാ, അമ്മ ത്യജിച്ചവളായത് അമ്മയ്ക്ക് ഈശോയോട് അത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ നീ ഭവിച്ചുകൊള്ളട്ടെ, എന്റെ ഇഷ്ടമെല്ലാം ഞാൻ നിന്റെ മുമ്പിൽ അടിയറ വെക്കുന്നു, എന്റെ താല്പര്യങ്ങൾ മുഴുവൻ ഞാൻ നിനക്ക് നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, ഇനി ഞാനല്ല ഞാൻ നിന്റെ ദാസിയാണ്, നിന്റെ ഇഷ്ടം എന്തോ അത് മാത്രം എന്നെ നിറവേറിക്കൊള്ളട്ടെ. വിവാഹം എന്ന കുദാശ പരിഹരണം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ രണ്ട് സുവിശേഷ ഭാഗങ്ങളാണ് വായിച്ച് കേൾക്കാറുള്ളത്. ഒന്ന് കാനായിലെ കല്യാണ വിരുന്നിന്റെ ഭാഗം, രണ്ടാമത്തത് വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള ഈശോയുടെ പ്രബോധനം. വിവാഹമോചനത്തെ സംബന്ധിച്ചുള്ള ഈശോയുടെ പ്രബോധനത്തില് മോശയുടെ നിയമം ഉദ്ധരിച്ചുകൊണ്ട് പ്രീസ്റ്റർ ഇവിടുത്തോട് ചോദ്യം ചോദിക്കുകയാണ്, ഉപേക്ഷാപത്രം കൊടുത്താൽ ഒരുവിടെ ഉപേക്ഷിക്കുവാനായിട്ട് മോശ അനുവദിച്ചിട്ടുണ്ട്, നീ എന്താണ് പറയുന്നത്, പഴയ നിയമത്തിൽ അങ്ങനെയൊരു അനുവാദമുണ്ട്, നീ അതെന്താ അതിനെപ്പറ്റി എന്താണ് സംസാരിക്കുന്നതെന്നാണ് ഈശോയുടെ ചോദിക്കുക. അപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അതിനുശേഷം ഈശോ പറഞ്ഞു വെക്കുകയാണ് അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും, ഒന്നായിട്ട് ജീവിക്കണമെന്നാണ്, ദമ്പതികൾ ഒന്നായിട്ട് ജീവിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുക. ഒന്നായിട്ട് ജീവിക്കണമെങ്കിൽ സ്നേഹത്താൽ, തീവ്രമായ സ്നേഹത്താൽ ദമ്പതികൾ നിറഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കൂ.
തീവ്രമായ സ്നേഹത്താൽ നിറഞ്ഞാൽ എന്താണ് സംഭവിക്കുകയെന്ന് ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള മനുഷ്യാവതാരം വഴി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പൂർണ്ണമായി സ്നേഹിച്ചാൽ തീവ്രമായി സ്നേഹിച്ചാൽ പൂർണ്ണമായി കൊടുക്കും പൂർണ്ണമായി ത്യജിക്കും ദൈവം പൂർണ്ണമായിട്ട് ത്യജിച്ചതുപോലെ ദമ്പതികൾ പരസ്പരം ത്യജിക്കുമ്പോഴാണ് പരസ്പരം വലിയവരായിട്ട് കരുതുമ്പോഴാണ് ജീവിത പങ്കാളിക്ക് സീറോയായിട്ട് തീരുമ്പോഴാണ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ പിന്നെ സീറോയാണ് അപ്പോഴാണ് ഒരുമയുടെ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കാം അത് ത്യാഗപൂർണമായ ജീവിതമാണ് നാം ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ത്യാഗങ്ങളെ സഹിക്കുവാൻ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ സഹിക്കുവാൻ കുരിശു വഹിക്കുവാനായിട്ട് നമ്മൾ സന്നദ്ധമാകും ഈശോയോടുള്ള സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രാരാബ്ദങ്ങളൊന്നും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പ്രതികൂലമായ അവസ്ഥാവിശേഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല സ്നേഹിക്കുന്നവരോട് താതാത്മ്യപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും ഈശോ അത് ആഗ്രഹിച്ചു ദൈവം അത് ആഗ്രഹിച്ചത് കൊണ്ട് ഈശോയെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അയച്ചു നമ്മളോട് ചേർന്നിരിക്കുവാൻ നമ്മൾ ഒന്നായി തീരുവാൻ എപ്പോഴും നമ്മളോടൊത്ത് വാഴുവാൻ ഈശോ കണ്ടുപിടിച്ച മാർഗം പരിശുദ്ധ കുർബാനയാണ് അപ്പമായിട്ട് അവിടുന്ന് ശൂന്യവൽക്കരിക്കുകയാണ് അപ്പമായിട്ട് നമ്മിൽ എഴുന്നള്ളി വരികയും നമ്മുടെ ജീവന്റെ ഭാഗമാകുകയും നമ്മുടെ കോശത്തിന്റെ ഭാഗമാകുകയും നമ്മുടെ ശക്തിക്ക് സ്രോതസ്സാകുകയും തീരുകയാണ് സ്നേഹം താതാത്മ്യം പ്രാപിക്കലാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്രകാരം ഈശോയോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം പൗലോസ്ലിഹ തന്റെ ലേഖനങ്ങളിൽ ഈ ആശയം നമ്മളോട് പങ്കുവെക്കുന്നുണ്ട് മിശിഹ നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ നിങ്ങളെ പ്രതി പ്രസവ വേദന അനുഭവിക്കും പൗലോസ്ലിഹ പറയുക മിശിഹ നിങ്ങളിൽ ഉരുവാകുവോളും ഞാൻ നിങ്ങളെ പ്രതി വേദന അനുഭവിക്കുക അപ്പോൾ മിശിഹ നമ്മൾ ഉരുവാകുന്ന പ്രക്രിയയാണ് ദൈവത്തോട് താതാത്മ്യപ്പെടുന്ന ആ പ്രക്രിയ നമ്മൾ മറ്റൊരു ക്രിസ്തുവായി തീരുന്ന പ്രക്രിയയാണ് അത് പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തില് 2014 ഒന്നാമത്തെ ദിവസമായ ഇന്നത്തെ പ്രഭാതത്തില് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണിച്ചു തരികയാണ് ആരോഗ്യത്തോടുകൂടി ഒരു പുതിയ വർഷം കൂടി കാണുവാനായിട്ട് സന്തോഷത്തോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കിയിരിക്കാം നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം നമുക്കൊക്കെ അറിയാവുന്ന സുവിശേഷ ഭാഗമാണ് 10 കുഷ്ഠരോഗികളുടെ സൗഖ്യപ്പെടല് ഞാനത് എടുത്തത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തോടുകൂടിയാണ് ഇന്നലെയാണ് ഇവിടെ നിന്ന് ശുശ്രൂഷ എന്നെ വിളിച്ച് പറഞ്ഞത് അച്ഛനിന്ന് സന്ദേശം നൽകാനായിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുങ്ങാനൊന്നും സമയമില്ലല്ലോ എന്ന് പറഞ്ഞു അന്നേരപ്പോൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം ഒരുങ്ങിക്കോളാം പറഞ്ഞു ഞാൻ എന്റെ മുറിയിൽ വന്ന് അല്പനേരം പ്രാർത്ഥിച്ചതിന് ശേഷം ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ തിരുവചനം ഇതായിരുന്നു കുഷ്ഠരോഗികൾക്ക് ഈശോ സൗഖ്യം നൽകുന്ന അനുഭവം ഞാൻ ഇതെന്താണ് എന്തിങ്ങനെ ഒരു സുവിശേഷം കിട്ടാനായിട്ട് കാര്യം കാരണം ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയുവാനായിട്ടുള്ള സാധ്യതയില്ലാത്ത സമയമാണ് ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് എപ്രകാരം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എത്രമാത്രം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുക പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് നാം എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം ഈശോ ഈ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കാം 10 കുഷ്ഠരോഗികൾ അകലെ നിന്നുകൊണ്ടാണ് ഈശോയോട് വിളിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് അടുത്തേക്ക് വരാനായിട്ട് യാതൊരു സാധ്യതയുമില്ല കാരണം യഹൂദർ അവരടുത്ത് വന്നാൽ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കും അവർക്ക് യഹൂദർ മറ്റുള്ളവരുടെ കൂടെ ജീവിക്കാനായിട്ട് അവകാശമില്ല അവർ പട്ടണത്തിന് പുറത്ത് താമസിക്കേണ്ടതാണ് മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ അവർക്ക് പ്രവേശനമില്ല മറ്റുള്ളവരോട് ഒന്നിച്ച് ഭക്ഷണത്തിന് അവർക്ക് പ്രവേശനമില്ല മാറ്റി നിർത്തപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ ഇങ്ങനെയുള്ള 10 കുഷ്ഠരോഗികളാണ് സമരിയായിലൂടെ ഈശോ കടന്നു പോകുമ്പോൾ സമരിയായിക്ക് പ്രത്യേകതയുണ്ട് യഹൂദരിൽ നിന്നും വിജാതീയരുമായിട്ട് ചേർന്ന് ജന താമസിക്കുന്ന സ്ഥലമാണ് സമരിയ പട്ടണം യഹൂദർക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യമുള്ളവർ താമസിക്കുന്ന സ്ഥലമാണ് സമരിയ പട്ടണം ഈശോ യഹൂദനാണ് സമരിയായിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ കുഷ്ഠരോഗികൾ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക പാപികളാ ഞങ്ങളിൽ കനിയണം ഞങ്ങളെ സൗഖ്യപ്പെടുത്തണം എന്നുള്ള അവരുടെ പ്രാർത്ഥന ഈശോയുടെ കണ്ണു തുറപ്പിക്കുകയാണ് ഈശോ ഒന്നും പറയുന്നില്ല ഒരുക്കെ പറയുന്നത് പോയി നിങ്ങളെ തന്നെ പുരോഗതി കാണിച്ചു കൊടുക്കുവാനായിട്ട് അപ്പോൾ തന്നെ ഈശോ സൗഖ്യം നൽകി അവരെ അയക്കും ഒത്തിരി വേദനിച്ചിരുന്ന മനുഷ്യര് ഒത്തിരി പരിതൃപ്തരായ മനുഷ്യര് അവർക്ക് സന്തോഷം വന്നപ്പോഴും അവരെന്താ ചെയ്തതെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ അവര് സൗഖ്യം പ്രാപിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തങ്ങളുടെ സമൂഹത്തിൽ ഓടിപ്പോടണം ആരിൽ നിന്ന് അകറ്റപ്പെട്ടു അവരിലേക്ക് ചേർക്കപ്പെടണം അതിനുള്ള വഴി ഈശോ പറഞ്ഞു കൊടുത്തു
പുരോഹിതരെടുക്കപ്പോയി അവരെടുക്കലെ സാക്ഷ്യപ്പെടുത്തുക. പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തിയാൽ ആളിനെ കുഷ്ഠരോഗിയെ സമൂഹത്തിലേക്ക് സ്വീകരിക്കാം. ഒരു അസുഖം മാറിയെന്ന് സർട്ടിഫൈ ചെയ്യേണ്ടത് പുരോഹിതനാണ്. അതുകൊണ്ടാണ് ഈശോ പുരോഹിതരെടുക്കലേക്ക് പറഞ്ഞു വിടുക. അവര് പോയി പുരോഹിതരെടുക്കപ്പോയി പുരോഹിതർ സാക്ഷ്യപ്പെടുത്തി എല്ലാവരും അവരുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് സ്വന്തക്കാരോട് ചേർന്ന് സന്തോഷത്തിലായിരിക്കുക. പക്ഷേ വിജാതീയനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഈ സന്തോഷമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ സ്നേഹിച്ച ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിന്റെ പക്കൽ തന്റെ സ്നേഹം വെളിപ്പെടുത്തുവാനായി മറ്റു തന്റെ പ്രിയപ്പെട്ടവയൊക്കെയും ഉപേക്ഷിച്ചുകൊണ്ട് ത്യജിച്ചുകൊണ്ട് തന്റെ സന്തോഷങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് അവിടുത്തെ അടുക്കിലേക്ക് ഓടി വരിക. അവിടുത്തെ കാലത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവിടുത്തേക്ക് നന്ദി പറയുകയാണ്. പുളിച്ചു ചോദിക്കുകയാണ്, 10 പേരെന്നെ സൗഖ്യപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തോന്നിയില്ലല്ലോ. അതിനുശേഷം ഈശോ കൊടുക്കുന്ന ഒരു വരമുണ്ട്. മറ്റോ 10 പേർക്ക് ഈശോ കുഷ്ഠരോഗത്തിൽ നിന്ന് സൗഖ്യം നൽകിയെങ്കിൽ ഈ മകനോട് ഈശോ പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ക്ഷണികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ മറ്റുള്ളവർ പ്രാപിച്ചപ്പോൾ അവർ ഈശോയിൽ നടന്നുപോയി. ക്ഷണികമായ അനുഗ്രഹങ്ങൾക്ക് അപ്പുറത്തുള്ള അനുഗ്രഹം, നിത്യമായ ജീവിതത്തിലുള്ള അനുഗ്രഹം, ആ അനുഗ്രഹമാണ് നന്ദി പ്രകാശിപ്പിച്ച കുഷ്ഠരോഗി ഈശോയുടെ നേടിയെടുക്കുക. പ്രിയമുള്ളവരെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നന്ദി വേണം. നമുക്ക് ദൈവത്തോട് നന്ദി വേണം. 3 പ്രാർത്ഥന എല്ലാ സമയവും നമ്മുടെ ഇവിടെ ഉണ്ടാവണം. 3 സുഹൃദയങ്ങൾ. 1, ദൈവമേ നന്ദി. ദൈവമേ നന്ദി എന്ന ഹൃദയത്തിന്റെ തികവിൽ ആത്മാർത്ഥതയോടുകൂടി എപ്പോഴും ദൈവസന്നിധി ഉരിവിടുവാനായിട്ട് നമുക്ക് സാധിക്കണം. 2, ദൈവമേ പാപിയായി നിൽക്കണിയണമേ. ദൈവത്തോട് നന്ദി അർപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനത ഓർത്തുകൊണ്ട്, നമ്മുടെ കോപങ്ങൾ ഓർത്തുകൊണ്ട് ദൈവമേ പാപിയായി നിൽക്കണിയണമേ, നിന്റെ കരുണയാണ് എന്റെ ആശ്രയമെന്ന് ദൈവത്തോട് കൂടെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. 3, ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എനിക്ക് മാത്രം അനുഗ്രഹം പോരാ, എന്റെ കുടുംബത്തിന് മാത്രം അനുഗ്രഹം പോരാ, എന്റെ ദേശത്തിന് മാത്രം അനുഗ്രഹം പോരാ, എല്ലാറ്റിനും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവണം. നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട 3 സുഹൃദജപങ്ങളാണിത്. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ട 3 പ്രാർത്ഥനകളാണ്. ദൈവമേ നന്ദി, ദൈവമേ പാപിയായി കനിയണമേ, ദൈവമേ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നന്ദി ഉള്ളവരാവുക ജീവിതത്തിൽ, അത് ദൈവത്തോട് നന്ദിയുള്ളവരാവുക. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ അടുക്കല് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ആ വഴിയെ മറക്കില്ല. നോവേന മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സാക്ഷ്യപ്പെടുത്തുമായിരിക്കും. അതിൽ കൂടുതൽ അവരതുമായിട്ട് ബന്ധം നിൽക്കുകയില്ല.